मोदी ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളാൽ തകർന്നുപോയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാനുള്ള ഒരു അവസരം കൂടി ധനമന്ത്രി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പദ്ധതികളുടെ മുന്നിലും പിന്നിലും പിഎം എന്നും ശക്തി എന്നും ചേർത്തതുകൊണ്ട് മാത്രം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റപ്പെടില്ല ഒറ്റനോട്ടത്തിൽ പഴയ പദ്ധതികളുടെ പേര് പുതുക്കുന്ന കേന്ദ്ര സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന വളരെയേറെ നിരാശാജനകമായ ബഡ്ജറ്റ് ആണിതെന്നും കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന കേന്ദ്ര ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി നിരാശാജനകമായ ബജറ്റാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു സാമ്പത്തിക നില മെച്ചപ്പെട്ടു എന്നത് തെറ്റായ കാര്യമാണ് വിത്തെടുത്തു കുത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് കുമിളകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് പോകുന്നതെന്ന് വിമർശിച്ച വി ഡി സതീശൻ ബജറ്റിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി വന്ദേ ഭാരത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു ജിഎസ്ടി നഷ്ടപരിഹാര വിഹിതം സംസ്ഥാനത്തിന് നൽകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ ജിഎസ്ടി വരുമാനം ഉയരാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും സതീശൻ ഉയർത്തി പൊതു ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും അവഗണിച്ചു എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു രാജ്യത്തെ വലിയൊരു വിഭാഗമായ ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും ഗുണകരമായ ഒന്നും ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഇല്ല എന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതാണ് ദരിദ്രർക്കും ശമ്പളക്കാർക്കും ഇടത്തരക്കാർക്കും കർഷകർക്കും ആശ്വാസം നൽകുന്നതിനുമുള്ള പദ്ധതികളോ നിർദ്ദേശങ്ങളോ ബജറ്റിൽ ഇല്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് രാജ്യത്തെ വലിയൊരു വിഭാഗമാണ് ശമ്പളക്കാരും ഇടത്തരക്കാരും കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ ഇവർ വലയുകയാണ് ശമ്പളം വെട്ടിച്ചുരുക്കലും പണപ്പെരുപ്പവും ഇവരുടെ ജീവിതം ദുസ്സഹമാക്കി എന്നാൽ ഇത്തരക്കാരെ നിരാശരാക്കുന്നതാണ് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ആരോപിച്ചു ദരിദ്രരുടെയും ശമ്പളക്കാരന്റെയും ഇടത്തരക്കാരന്റെയും കർഷകരുടെയും അവസ്ഥ പരിതാപകരമാണ് പക്ഷേ അവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നും ബജറ്റിൽ ഇല്ല യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളോ ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ബജറ്റ് പരിഗണിച്ചിട്ടില്ല എന്ന് ലോക്സഭ എംപി മനീഷ് തിവാരിയും കുറ്റപ്പെടുത്തിയിരുന്നു അല്ല കേന്ദ്രത്തിന്റെ ഇക്കാര്യത്തിലുള്ള അവകാശവാദം കൂടി ശ്രദ്ധിക്കണം ജി എസ് ടിയിൽ വൻ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അപ്പൊ ജി എസ് ടി വരുമാനം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുമാനം വർദ്ധിക്കാത്തത് എന്ന് നമ്മൾ അന്വേഷിക്കണം ഇന്ത്യയിൽ അപ്പാടെ ജി എസ് ടിയിൽ വലിയ തോതിലുള്ള വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് അപ്പൊ കേരളത്തിൽ വരുമാനം എന്തുകൊണ്ട് കുറയുന്നു മറ്റു കേരളമാകണമായിരുന്നു ജി എസ് ടിയുടെ ഏറ്റവും വലിയ ബെനഫിഷ്യറി ജി എസ് ടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് കേരളത്തിൽ 30% നികുതി വരുമാനം വർധനവ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ജി എസ് ടി വഴി 30%. പക്ഷേ ശരാശരി കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത് 10%. ചില സമയത്ത് 10% താഴെ പോയി. അപ്പോൾ 30% നികുതി വരുമാനം വർധനവ് പ്രതീക്ഷിച്ച സംസ്ഥാനത്ത് എന്തുകൊണ്ട് അത് 10% പോയി? അവിടെയാണ് ഞങ്ങൾ വൈറ്റ് പേപ്പർ ഞങ്ങളിറക്കി ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഈ നികുതി വരുമാനം കുറയാനുള്ള കാരണമായി ഞങ്ങൾ പറഞ്ഞത്. അത് അടിവരയിടുന്ന കാര്യമാണ്. രാജ്യത്തെമ്പാടും ജി എസ് ടിയിൽ നികുതി വരുമാനം വർധനവുണ്ടാകുമ്പോൾ കേരളത്തിൽ നികുതി വരുമാനം കുറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നികുതി വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേകമായി കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള തീരുമാനത്തോട് ഞങ്ങൾ യോജിക്കുന്നു. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇതുകൂടി പഠിക്കണം. കാരണം ശാശ്വതമായി കോമ്പൻസേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു വാറ്റ് വന്നപ്പോഴും 3 കൊല്ലത്തേക്കായിരുന്നു, ഇപ്പോഴും 3 കൊല്ലത്തേക്കാണ്. അതൊരു ടൈം പീരീഡിലാണ്, അതൊരു എഗ്രിമെൻ്റാണ്, സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഒരു പുതിയ സിസ്റ്റം, ടാക്സേഷൻ സിസ്റ്റം വരുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ആദ്യത്തെ 3 വർഷം നികത്തി കൊടുക്കും എന്നുള്ള ഒരു സമീപനം വാറ്റിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഇവിടെ അത് നീട്ടിക്കൊടുക്കണം എന്നുള്ള നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അത് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം എന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് കുറയുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്.